ഹായ് ഫ്രണ്ട്സ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഇസ്രായേൽ കമ്പനിയായ ഫിനർജിയും ചേർന്ന് ഇന്ത്യയിൽ അലൂമിനിയം എയർ ബാറ്ററികൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. മാരുതി സുസുക്കി, അശോക് ലൈലൻഡ്, മഹീന്ദ്ര ത്രീ വീലർ എന്നിവയിൽ അലൂമിനിയം എയർ ബാറ്ററികൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. എന്താണ് അലൂമിനിയം എയർ ബാറ്ററി? അലൂമിനിയം വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഉയർന്ന ഊർജം ലഭ്യമാക്കുന്ന രീതിയാണ് ഇത്. 25 അലൂമിനിയം എയർ സെല്ലുകൾ സീരീസായി ഘടിപ്പിച്ചാണ് ബാറ്ററി നിർമ്മിക്കുക. ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് അലൂമിനിയം ആനോയിഡുകളാണ്. അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ പ്രത്യേകമായി കാഥോഡ് ഘടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടുതന്നെ ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് ഭാരം വളരെ കുറവാണ്. ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുന്ന അലൂമിനിയം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് വളരെ വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും. 1 കിലോ അലൂമിനിയത്തിൽ നിന്ന് 8 കിലോ വാട്ട്സ് ഊർജം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. എന്നാൽ ലിഥിയം ബാറ്ററിയിൽ 1 മുതൽ 1.5 കിലോ വാട്ട്സ് മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്പേസ് ഷട്ടിലുകളിൽ റോക്കറ്റ് ബൂസ്റ്റേഴ്സായി അലൂമിനിയം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ചെറിയ വാഹനങ്ങൾ മാത്രമല്ല, ഭാവിയിൽ വലിയ വാഹനങ്ങളിലും ഇത്തരം ബാറ്ററികൾ ഉപയോഗിക്കുവാൻ കഴിയും. അലൂമിനിയം എയർ ബാറ്ററികളുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. കൂടുതൽ ഊർജം, 100% റീസൈക്കിളായിട്ട് ഉപയോഗിക്കാം, വളരെ ചെറിയ വെയിറ്റാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ ഫ്ലെയിമബിളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ്. ഒരിക്കൽ ബാറ്ററി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ വഴി ബാറ്ററി റീപ്ലേസ് ചെയ്ത് യാത്ര തുടരാം. ഇനി മുതൽ വാഹനങ്ങൾക്ക് വേണ്ടിയും മരങ്ങൾ നട്ടു തുടങ്ങാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.